നമസ്കാരം. നിങ്ങൾക്ക് ഏവർക്കും സി ഡി ബ്ലോഗിൻ്റെ മറ്റൊരു വ്യത്യസ്തവും സുന്ദരവുമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. സി ഡി ഈസ് ഫോർ യു ഫോർ അവർ. പറയാറുണ്ട് ഒത്തിരി, അറിയാറുണ്ട് ഏറെ. പ്രിയപ്പെട്ടവരെ, ഏലം നടിയിൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള എപ്പിസോഡുകൾ പലതും നമ്മൾ സി ഡി ബ്ലോഗിലൂടെ നിങ്ങൾ കണ്ടു. എന്നാൽ ഇന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. പച്ച ഏലക്ക എങ്ങനെ സംസ്കരിച്ച് ഉണക്കിയെടുക്കുന്ന ഒരു കൗതുകകരമായിട്ടുള്ള കാഴ്ചയുണ്ട്. ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോയി. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് വി കെയർ കാർഡമം SHG സംസ്കരണ യൂണിറ്റിലാണ്. ഒരു സ്വയം സഹായ സംഘത്തിൻ്റെ വി കെയർ എന്ന പേരുള്ള സ്വയം സഹായ സംഘമാണ്. ആ സംഘത്തിൻ്റെ കാർഡമണ്ടറയിലാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, ഏലം ഉണക്കിയെടുക്കുന്നുള്ള പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ ഭാരവാഹികൾ തന്നെ നമ്മളോട് വിവരിക്കും. നമുക്കത് കണ്ടും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിനി ഏലം സംസ്കരണ യൂണിറ്റിലെ അകത്തുള്ള കാഴ്ചകളൊന്നും കാണാം. അതിൻ്റെ ഭാരവാഹികൾ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾ അവരൊന്ന് കാണാം. അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നമുക്കൊന്ന് കാണാം. നമസ്കാരം. ഓക്കെ, പേരെന്താണ്? ബിനോയ് എന്നാണ്. നിങ്ങൾ സംഘത്തിന്റെ പേര്? സംഘത്തിന്റെ പേര് വി കെ ആർ സ്വയം സഹായ സംഘം, SHG ആണ്. പുരുഷ സ്വയം. എത്ര പേരുണ്ട് നിങ്ങളുടെ സംഘത്തിൽ? ഇപ്പൊ നിലവിൽ 20 പേരാണുള്ളത്. അതെ അല്ലേ. പ്രിയപ്പെട്ട വിനോയ്, ഞങ്ങൾ വന്നിരിക്കുന്നത് അറിയാമോ സി ഡി ബ്ലോഗിന്റെ പ്രേക്ഷകർ? അതായത് ഏലം നമ്മളെല്ലാം കറികളിലും ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ചായയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സുഗന്ധമാണ്. ഒരുപാട് മെഡിസിനുണ്ട്. പക്ഷെ പലർക്കും അറിയില്ല ഈ പച്ച ഏലക്ക എങ്ങനെ ഉണങ്ങിയെടുക്കുന്നു. അപ്പൊ നിങ്ങളുടെ നല്ലൊരു സംസ്കരണ യൂണിറ്റാണ്, ഒരു നാടിന് തന്നെ മാതൃകയാണ്. 20 പേരടങ്ങുന്നത്. 7 വർഷമായി തുടങ്ങിയിട്ടുണ്ട്. ഈ സ്ഥലമെല്ലാം നിങ്ങൾ സ്വന്തമാക്കിയല്ലേ? കെട്ടിടമൊക്കെ വളരെ മാതൃകയാണ് നിങ്ങൾ. അപ്പം നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. വിനോയ്, ആദ്യത്തെ ഒരു സംശയം എന്താണ് പറഞ്ഞാൽ, ഞാനൊരു ചെറുകിട കർഷകനാണ്. ഒരുപാട് കർഷകരുണ്ട്. അവരിപ്പോ ഒരു കുറച്ച് കായ എടുത്ത് പച്ചക്കായ എടുത്തുകൂടെ കൊണ്ടുവരും. അത് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രോസസ് ആദ്യപടി തൊട്ടൊന്ന് പറഞ്ഞു പ്രേക്ഷകർക്ക് വേണ്ടി. പ്രേക്ഷകർക്ക് നമുക്ക് പറയാം. നമുക്ക് ആദ്യമായി വാഹനങ്ങളിൽ എത്തുന്ന കായ നമ്മൾ അവിടെ നിന്ന് എടുത്ത് ഈ കാണുന്ന ത്രാസിൽ വെച്ചാണ് തൂക്കുന്നത്. തൂക്കിയിട്ട് നമ്മുടെ അവിടെ ഇരിക്കുന്ന പേര് രജിസ്റ്ററിൽ പേര് ചേർക്കുന്നു. പേര് ചേർത്ത് തൂക്കം എഴുതി ഇത്ര ചാക്ക് ഏലക്കാണെന്നുള്ളത് നമ്മൾ അവിടെ എഴുതി വെക്കുന്നു. അതിനുശേഷം ഓരോ ചാക്കിലും അവരോരോ കായയുടെ പേര് സ്ലിപ്പ് എഴുതി നമ്മൾ എഴുതി അടിച്ചു വെക്കും. ടാഗ് അടിച്ചു വെക്കും. ടാഗ് അടിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ കാണുന്ന വാഷിംഗ് മെഷീനിലാണ് കഴുകുന്നത്. ഒരേ സമയം 150 കിലോ കായ നമുക്ക് ഇതിനകത്ത് കഴുകിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനകത്തിട്ട് നമ്മൾ കഴുകി ആ സൈഡിലോട്ടാണ് കാല വന്ന് വീഴുന്നത്. എന്നിട്ട് നമ്മൾ ഈ കൊട്ടയിൽ പിടിക്കുകയാണ്. കൊട്ടയിൽ പിടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഓരോരുത്തരുടെ കായ ഇങ്ങനെ അതായത് കൊട്ടയ്ക്കകത്ത് സ്ലിപ്പ് എഴുതിയിടുന്നു. സ്ലിപ്പ് എഴുതിയിട്ട് മാറ്റി വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഡ്രയറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്തിനാ കഴുകിയെടുക്കുന്നത്? നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കളർ അതിൽ വേസ്റ്റ് അതിനുണ്ടാകുന്ന വേസ്റ്റ് എല്ലാം മാറിപ്പോകും. ചെളിയും മറ്റ് വേസ്റ്റുകളെല്ലാം മാറിപ്പോയിട്ട് നല്ല ക്ലീൻ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ കഴുകി ശുദ്ധമാക്കുകയാണ്. കഴുകി ശുദ്ധമാക്കിയാണ് നമ്മൾ ട്രയലിലോട്ട് കൊണ്ടുവന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞു ബാക്കി സംസ്കരണ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളാണ് കാണുന്നത്. സംസ്കരണ യൂണിറ്റിനടുത്തേക്ക് പോവാം. ഓക്കെ ഓക്കെ. സുരക്ഷയുടെ നമ്മുടെ സംസ്കരണ യൂണിറ്റാണ് ഇത്. ഇതാണ് നമ്മൾ കഴുകി വരുന്ന കായ ഇതിനകത്തിട്ടാണ് നമ്മൾ ഉണങ്ങിയെടുക്കുന്നത്. അപ്പം ഓരോരുത്തരുടെയും വരുന്ന കായ ഇങ്ങനെ ഇട്ടിട്ട് അത് തരം തിരിച്ച് നമ്മൾ വേറെ ഓരോ സെപ്പറേറ്റ് നെറ്റിട്ട് അവരുടെ ലിസ്റ്റും എഴുതിയിട്ട് നെറ്റും അടിച്ച് സെപ്പറേറ്റ് മാറിയിടും. കാരണം പലരെ കാണാൻ കഴിയും, പലരുടെ കായാണല്ലോ വരുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ കായ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളതിൽ നെറ്റ് പേരെഴുതിയിടും. ആദ്യം അതിന് മുകളിൽ നെറ്റ് വിരിക്കും. നെറ്റ് വിരിച്ചിട്ട് അടുത്ത ആളുടെ കായ അതിന് മുകളിൽ വിരിച്ചിട്ട് അതുപോലെ തന്നെ തുടർന്ന് പേരെഴുതിയിട്ട് നെറ്റ് വിരിച്ചാണ് വരുന്നത്. അപ്പോൾ ഒരാളുടെ ഇപ്പോൾ നമുക്ക് നിലവിൽ ഇതിനകത്ത് 500 കിലോ കായ ഒരു സമയത്ത് ഉണക്കിയെടുക്കാം. 500 കിലോ പച്ചക്ക ഇതിനകത്തിട്ട് ഉണക്കിയെടുക്കാവുന്നതാണ്. അത് ഉണങ്ങിയെടുക്കാൻ എത്ര നേരം വേണ്ടി വരും? ഉണങ്ങിയെടുക്കാൻ നമുക്കൊരു 20 മണിക്കൂർ. പിന്നെ മഴ കൂടുതലൊക്കെ ഉള്ള വെള്ളമുള്ള സമയത്താണെങ്കിൽ ചിലപ്പോൾ ഒരു 1 മണിക്കൂറൊക്കെ കൂടുതലായി പോകും. അല്ലെങ്കിൽ 20 മണിക്കൂറിന് മേളിൽ ഇത് ഒരു ദിവസം വേണ്ടി വരും. ഇതിന്റെ ഒരു സിസ്റ്റം കാണുന്നുണ്ടല്ലോ, ഇത് കരണ്ടും വെറും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലേ? അതിന്റെ ഒരു പ്രവർത്തന രീതിയും കൂടെ ഒന്ന് പറഞ്ഞാൽ, ഇത് നല്ല ഹീറ്റിലൊക്കെയാണ് ഇത് ഇതിന്റെ പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. അതൊന്ന് പറഞ്ഞു. സുരക്ഷയുടെ നമ്മൾ ഇതിനകത്ത് കായിട്ടിട്ട് ഇതിൻ്റെ പുറവശത്താണ് ഇതിൻ്റെ അടുപ്പ് വരുന്നത്. വിറകിടുന്ന ഭാഗം ബർണർ ബർണറിൻ്റെ പുറവശത്താണ്. അപ്പോൾ നമ്മളവിടെ വിറകിട്ട് തീ കത്തിച്ചതിന് ശേഷം നമ്മളിതിൽ ഇതിൽ ഓൺ സ്വിച്ച് ചെയ്യുന്നത്. ഇതിൽ ഓൺ ചെയ്തതിന് ശേഷം 42 ഡിഗ്രിയിലായിരിക്കും ഇത്
അഡ്ജസ്റ്റ് ചെയ്യുന്നു. 48 ഡിഗ്രിയിലാണ് തുടക്കം. തുടക്കം നമ്മൾ അതിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ 3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ 2 ഡിഗ്രി ചൂട് കൂട്ടും, അപ്പോൾ 50 ഡിഗ്രി ആകും. അതിനുശേഷം വീണ്ടും അടുത്ത 3 മണിക്കൂറിന് ശേഷം വീണ്ടും അത് 2 ഡിഗ്രിയും കൂടെ കൂട്ടിക്കൊടുക്കും. അതിനുശേഷം ഇതിലിട്ടിരിക്കുന്ന കായയുടെ ആ ഈർപ്പം വലിയതനുസരിച്ച് പിന്നെ നമ്മൾ അത് നോക്കിയിട്ടാണ് അതിൻ്റെ ടെമ്പറേച്ചർ അടുത്ത 3 മണിക്കൂർ 2 മണിക്കൂർ നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് 2 പോയിൻ്റ് വീതം കൂട്ടിക്കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ ഇടയ്ക്ക് പരിശോധിക്കും. അപ്പം ഇങ്ങനെ പരിശോധിച്ച് നമ്മൾ ഈർപ്പം വലിയതനുസരിച്ച് ആദ്യത്തെ ആ 2 സെക്ഷൻ 6 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈർപ്പം വലിയതനുസരിച്ചാണ് പിന്നെ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിലെ ടെമ്പറേച്ചർ 50 സ്റ്റാർട്ട് ചെയ്യുന്നു. 50 സ്റ്റാർട്ട് ചെയ്ത് വെച്ച് ഇതിൻ്റെ ടെമ്പറേച്ചർ 60 എത്തിക്കഴിയുമ്പോഴത്തേനും ഈ കായലെ വെള്ളം ഏകദേശം വലിഞ്ഞു തുടങ്ങും. വലിഞ്ഞു തുടങ്ങുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ കാണുന്ന ഒരു ഡോറ് പകുതി ഓപ്പൺ ചെയ്ത് കൊടുക്കും. അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമ്മളത് പകുതി ഓപ്പൺ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡോറുണ്ട്, ആ ഡോറ് പകുതി ക്ലോസ് ചെയ്ത് കൊടുക്കും. ഈ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കും, അത് അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഈ 60 എന്നുള്ളത് 70 ഡിഗ്രിയിലോട്ട് വരുമ്പോൾ കായ ഏകദേശം ഉണങ്ങും. അത് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഈ ഡോറ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കും, എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ടെമ്പറേച്ചർ ഇതിലെ കയറി ഇതിലെ ഒരു സർക്കുലറായിട്ട് തന്നെ ഇങ്ങനെ പ്ലാസ്റ്റിക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇതിനകത്ത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന 50 കൊടുത്തിരിക്കുന്ന ടെമ്പറേച്ചർ 4 ഡിഗ്രി താഴ്ന്നു വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അലാറം അടിക്കും. അലാർട്ട് സംവിധാനമുണ്ട്, നമുക്ക് അലാറം അടിക്കും. അപ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ കുറഞ്ഞു പോയാൽ, നമുക്ക് രാത്രിയിലായാലും നമ്മളിപ്പം അറിയാതെ ഉറങ്ങിപ്പോയാലും ഈ സംഭവം അടിക്കുമ്പോൾ നമുക്ക് വോൾട്ടേജ് കിട്ടുക. അതുപോലെ തന്നെ ഈ സംഗതി നമ്മൾ കൊടുത്തിരിക്കുന്ന കാലം ഓട്ടോമാറ്റിക് എന്തെങ്കിലും കാരണവശാൽ ടെമ്പറേച്ചർ ശകലം കൂടുതലാവണേ ഇവിടെ ഒരു ഡോറുണ്ട്, അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും. അല്ല, ഡോർ ഓപ്പൺ ആകും. ഓപ്പൺ ആകുമ്പോൾ ടെമ്പറേച്ചർ അതിലെ പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മുടെ കായിക്ക് യാതൊരു വിധ ദോഷം ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കും. ടെമ്പറേച്ചർ ക്രമീകരിക്കാൻ നമുക്ക് ഓട്ടോമാറ്റിക് സംവിധാനമാണ്. അതുകൊണ്ട് നമുക്ക് മെച്ചമായിട്ട് തന്നെ ഉണങ്ങിയെടുക്കാം സാർ. പിന്നെ വേറൊരു സംശയമാണ്, നമ്മൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് വിറകും അതിൻ്റെ കൂടുതൽ ബ്രിക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ബ്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു പുട്ടിൻ്റെ ഒരു ആകൃതിയിലിരിക്കുന്ന ഒരു ഇതാണ്. അത് ഈ കാപ്പിത്തുണ്ട്, അതുപോലെ തൊലി എന്തൊക്കെ വരച്ച് അത് കമ്പനി കൊണ്ടുതരുന്നതാണ്, ബ്രിക്കറ്റാണ്. സംഗീതമായിട്ട് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്കറിയില്ല, പക്ഷേ കൊടുക്കാം. കരണ്ടും ഈ പറയുന്നത് പോലെ തന്നെ വിറക് വേണം, കരണ്ട് വലിയ ലക്ഷക്കണക്കിന് രൂപയുള്ള ജനറേറ്റർ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ജനറേറ്റർ ആവശ്യം എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കറണ്ട് വൈദ്യുതി ബന്ധം നമുക്ക് വിച്ഛേദിച്ച് പോകും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം ഇതിൻ്റെ വൈദ്യുതി ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ജനറേറ്റർ അല്ലാതെ മറ്റൊരു മാർഗ്ഗം നമുക്കില്ല. ഇതിന് വോൾട്ടേജ് കൂടുതൽ വേണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജനറേറ്റർ ഉപയോഗിക്കുന്നത്. പ്രോസസ്സിംഗ് സമയത്ത് 20 അല്ലെങ്കിൽ 22 മണിക്കൂർ നിശ്ചയമായിട്ടും കറണ്ട് ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഇതിൽ തീ നമുക്ക് അതിന് ബ്ലോവർ ഉപയോഗിക്കുന്നുണ്ട്, അടുപ്പില്ല, അതിൻ്റെ ബ്ലോവർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനറിയെല്ലാം വർക്ക് ചെയ്യുന്നത് കറണ്ടിലാണ്. അപ്പോൾ അങ്ങനെ അതിനപ്പം നമുക്ക് 24 ഈ വർക്ക് ചെയ്യുന്ന അത്രയും നേരം നമുക്ക് കറണ്ടിൽ ആവശ്യമുണ്ട്. ഈ പ്രോസസ്സിംഗ് യൂണിറ്റിൽ ഈ മോട്ടറിൻ്റെ പ്രവർത്തനം എന്താണ്? മോട്ടറിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നിലവിൽ ഇവിടെ ഒരു മോട്ടർ ഇതിനകത്തൊരു മോട്ടറുണ്ട്. അവിടെ എന്ന് വെച്ചാൽ അവിടെ നിന്ന് വരുന്ന ഈ ചൂട് ഇതിനകത്തേക്ക് വലിച്ചു കൊടുക്കുന്നതിന് വേണ്ടി മോട്ടർ ഉപയോഗിക്കുന്നത് വലിച്ചു കൊടുക്കുക, ക്രമീകരിച്ച് കൊടുക്കുന്നത് മോട്ടറാണ്. ഈ ഇതുണ്ട്, ഈ ഇരിക്കുന്ന മെഷീനിലുടേ മോട്ടർ, ആ മോട്ടറാണ് അവിടുന്ന് വരുന്ന ചൂട് വലിച്ചെടുത്ത് ഇതിൽ ഈ മെഷീനകത്ത് ടെമ്പറേച്ചർ ക്രമീകരിക്കാൻ ആനുപാതികൾ ക്രമീകരിച്ച് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഈ 22 മണിക്കൂറും ഒരു കാരണവശാലും കറണ്ട് കറണ്ടിലേക്ക് ജനറേറ്റർ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കണം, അതാണ് അതിൻ്റെ ആവശ്യം. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഉണങ്ങുന്ന കായ പോളിഷായിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു തേപ്പ് മെഷീനുണ്ട്. പോളിഷ് ഉണങ്ങിയ അതിനകത്തിരിക്കുന്ന പൂ ഉണ്ടാകും, അതുണ്ടാകും, അതെല്ലാം പോയി പഴയ ഡ്രൈവർമാരൊക്കെ വലയിൽ തേച്ചെടുക്കുമായിരുന്ന പ്രോസസ് ഉണ്ടായിരുന്നു. ആ പ്രോസസ് വരെ ഈ മെഷീനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്കുന്ന പൂ ഉണ്ടാകി പോകും, അതിനകത്ത് ഡസ്റ്റ് പാർട്ടികളെല്ലാം നമ്മൾക്ക് മാറി കിട്ടും. അപ്പോൾ ക്ലാൻ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നിർബന്ധമായിട്ട് അത് ചെയ്യണം, ഇല്ലെങ്കിൽ അത് കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വൃത്തി ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ വൃത്തിയായിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ മെഷീൻ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ സംഘത്തിന്റെ പേരെന്താണ്? വി കെയർ സ്വയം സഹായ സംഘം. അത് കുഴപ്പമില്ല, അതിന്റെ പ്രവർത്തനങ്ങളൊന്ന് പറയണം. ഞങ്ങൾ 20 പേര് കൂടി തുടങ്ങിയ ഒരു സംഘത്തിന്റെ കൂട്ടായ്മയായ പ്രവർത്തനമാണ്. അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഏലക്കായ നല്ല ഗുണനിലവാരത്തോടെയും നമുക്ക് ഉണങ്ങുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ കൂടുതലുള്ള കർഷകരെ മറ്റ് കർഷകരെ കൂടി ചെറുകിട കർഷകരുടെ കായ കൂടി ഉണങ്ങിക്കൂടി സംസ്കരിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇത് ഉണങ്ങി വെച്ചിരിക്കുന്ന കർഷകരുടെ കായാണ്. അപ്പം ഇതൊരു ചാക്കിന് എത്ര കിലോ ഉണ്ടാവും? ഒരു ചാക്കിനകത്ത് ഏകദേശം 50 കിലോ. 50 കിലോ? 50 കിലോ. അപ്പം ശരിക്കും ഈ വിലയുള്ള സമയത്താണെങ്കിൽ ഒരു ചാക്കിനകത്ത് 2 ലക്ഷം രൂപയുടെ കായ ഉണ്ടാവും.
ആ 4000 വില വെച്ച് കൂട്ടി കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ ഉണ്ടാവും. പിന്നെ എൻ ആർ സിറ്റിയിൽ നിന്ന് രാജക്കാട് എൻ ആർ സിറ്റിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടെ? നമുക്ക് രാജക്കാട് എൻ ആർ സിറ്റി എൻ ആർ സിറ്റിയിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് ഇവിടുന്ന് വരെ 1.5 കിലോമീറ്റർ ആണ്. 1.5 കിലോമീറ്റർ സ്ഥലത്തിന് വിശ്വാസ്യതോടുകൂടി നിങ്ങളുടെ ഡ്രയറിൽ കൊണ്ടുവന്ന് നമ്മൾ 24 നമ്മുടെ എല്ലാ മേൽനോട്ടത്തിൽ നല്ല ക്യാമറ നിരീക്ഷണത്തിലൊക്കെയാണ് നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് നിയന്ത്രണത്തിലാണ് നമ്മുടെ പ്രവർത്തനം നടന്നത്. 24 മണിക്കൂർ ഉണ്ടായിരിക്കും. നമ്മുടെ സുതാര്യമാണ്. നിങ്ങളുടെ സെക്രട്ടറിയുടെ പേര് എന്താണ്? സെക്രട്ടറിയുടെ പേര് ഷിബു. ഷിബു. പ്രസിഡന്റ്? പ്രസിഡന്റ് പേര് കെ ജി റജി. 20 പേരുണ്ട്. 7 വർഷമായല്ലേ നിങ്ങളുടെ സംഘം? 7 വർഷമായി നമ്മുടെ സംഘം തുടങ്ങിയിട്ട്. ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ സ്ഥലവും ഈ കെട്ടിടവും എല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റി. ഞങ്ങൾ 4 വർഷത്തോളം അല്ലെ 3 വർഷത്തോളം വാടക കെട്ടിടത്തിലായിരുന്നു. അതിന് ശേഷം ഞങ്ങൾക്ക് അവിടുന്ന് മാറി നമുക്ക് ഈ സ്ഥലം സ്വന്തമായിട്ട് വാങ്ങി നമുക്ക് ഈ കെട്ടിടമൊക്കെ പണിതെടുക്കാൻ സാധിച്ചു. എല്ലാവരും ഒരേ മനസ്സ് ഒറ്റ കെട്ടായിട്ട് ഞങ്ങളിവിടെ എന്ത് പ്രവർത്തനം ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ പ്രസിഡന്റ് നേതൃത്വത്തിൽ എല്ലാവരും വന്ന് ഇവിടെ വന്ന് പങ്കെടുത്ത് എല്ലാവരും തന്നെ പോകും. നല്ല സന്തോഷകരമായ നല്ല സംരംഭം മുന്നോട്ട് പോകുന്നു. മാതൃകയാണ്. കാരണം ഒരു സ്വയസഹായസംഘങ്ങൾ തുടങ്ങി കുറച്ചാൾ കഴിയുമ്പോൾ ഫ്ലോപ്പ് ആവുന്നല്ലോ, നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോയി കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സ്ഥലം ഇതിന്റെ അനുബന്ധ ഈ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ കോടിക്കണക്കിന് രൂപ വില വരുന്ന കെട്ടിടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അഭിമാനിക്കാം. നമുക്ക് അതിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചാക്കിൽ ഉണങ്ങിയ ഏലക്കായ എങ്ങനെ സംസ്കരിച്ചെടുക്കും എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാജക്കാട് എൻ ആർ സിറ്റി പുന്നസിറ്റിയിലുള്ള വി കെയർ കാർഡമം എസ് എച്ച് ജി എന്ന കൂട്ടു സംരംഭത്തിൻ്റെ മാതൃകാകരമായിട്ടുള്ള പ്രവർത്തനമാണ്. പുതിയ തൊഴിൽ സംരംഭകർക്ക് എന്നും ഇത് പ്രചോദനമാണ്. മറ്റൊരു മനോഹര വീഡിയോയുമേ ഞാൻ വീണ്ടും വരും. അതുവരെ കാത്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കട്ട സപ്പോർട്ട് സിഡീസ് ഫോർ യു ഫോർ അവർ പറയാറുണ്ട്, ഒത്തിരി അറിയാറുണ്ട്.